കുത്തനമേ റുശലേമിലെത്തുങ്കാലമോർക്കുമ്പോ ഇത്തരെയിൻ ഖേദമെല്ലാം ആഞ്ഞു പോകുമേ. കുത്തനമേ റുശലേമിലെത്തുങ്കാലമോർക്കുമ്പോ ഇത്തരെയിൻ ഖേദമെല്ലാം ആഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോൾ കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോ കൂടെ വാഴുമേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും ഉല്ലാസഘോഷമാ സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഹവഹിച്ചവ നിത്യതയ്ക്കുള്ളിൽ മാറി തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഹവഹിച്ചവ നിത്യതയ്ക്കുള്ളിൽ മാറി തീരും കാലവും. കുത്തനമേ റുശലേം എത്തും കാലം ഓർക്കുന്നു ഇത്തരെയിൻ ഖേദമെൽ മാഞ്ഞു പോകുന്നേ. ദൈവത്തിൻ്റെ നാമം മഹിമയോട് പോറാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 104:30 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശപിക്കപ്പെട്ട ഭൂമിയെ ദൈവം ശുദ്ധീകരിച്ച് വാഗ്ദത്ത ഭൂമിയാക്കുന്ന ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. ഏതന്യ ഭൂമിക്കും ജലപ്രളയത്തിനിടയ്ക്കുള്ള ഭൂമിയുടെ ചരിത്രമാണ് 4 ഭൂമിശാസ്ത്രം. 50,000 പഴക്കമാണ് വേദശാസ്ത്രജ്ഞർ ആദിമ ഭൂമിക്ക് കൽപ്പിക്കുന്നത്. അതിൽ 25,000 ലൂസിഫറിൻ്റെ ഭരണവും ശേഷം കാലം പാഴ്ശൂന്യമായി വെള്ളത്തിലുമായി ആയിരുന്നു. പിന്നീടാണ് സ്നേഹനായ ദൈവം പുനരാവർത്തന പ്രക്രിയയിലേക്ക് പ്രവേശിച്ചത്. BC 4000 ആദാമാകുന്ന പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ഏതന്യ ഭൂമിക്കും പൂർണ്ണതയുണ്ടായിരുന്നു. മെസോസ്ഫിയർ കാലാവസ്ഥ എന്നായിരുന്നു അന്ന് ഭൂമിയെ രക്ഷിച്ചിരുന്ന സംരക്ഷണ വലയത്തിൻ്റെ പേര്. അതായത് ജീവിതാനന്ദം നൽകുന്ന ഒരു പുതപ്പ് ഭൂമിക്കുണ്ടായിരുന്നു. അതിനെ മെസോസ്ഫിയർ കാലാവസ്ഥ എന്ന് പറയും. എയർ കണ്ടീഷൻ മുറിയിലെ താമസത്തെക്കാൾ അനേക മടങ്ങ് സുഖപ്രദമായിരുന്നു അതിലെ വാസം. ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം സകലത്തിനും വ്യത്യാസം സംഭവിച്ചു. ആദാം മൂലം ശപിക്കപ്പെട്ട ഭൂമിയിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ വളരെയാണ്. അഗ്നി, വായു, വെള്ളം ഇവയൊക്കെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ശത്രുക്കളായി മാറി. വായു കൊടുങ്കാറ്റായിട്ടും വെള്ളം മലകളെ ഒക്കെ ഇടിച്ച് വീഴ്ത്തി വലിയ പ്രളയമായി മാറി. അഗ്നി സകലത്തെയും ദഹിപ്പിക്കുന്ന സ്വഭാവമുള്ളതായി മാറി. വായുമണ്ഡലം വിഷബീജങ്ങളെയും കൊണ്ട് നിറഞ്ഞു. സൂര്യതാപം ഓസോൺ കവചത്തെ കീറിമുറിച്ച് ഭൂമിയിൽ അത്യുഷ്ണം ഉണ്ടാക്കി. ദൈവദേശം നഷ്ടമാക്കിയ മനുഷ്യന് ഇതിനെല്ലാം പ്രതികൂലമായി മാറി. ഓരം ജാരി നിയന്ത്രണ മൃഗങ്ങളെല്ലാം മനുഷ്യന് ശത്രുക്കളായി മാറിയിട്ട് കടിച്ചു കീറുവാൻ തുടങ്ങി. ഭൂമിയിൽ മനുഷ്യന് സകലവും പ്രതികൂലമായി. വഴിയെ നടക്കുന്നതിനെ ഓടിച്ചിട്ട് ശത്രുത മനോഭാവത്തോട് കടിച്ചു കീറുന്ന നായ്ക്കൾ എന്നുവേണ്ട സൃഷ്ടാവിൽ നിന്നും അന്യപ്പെട്ട മനുഷ്യന് സകലവും പ്രതികൂലം. ഈ ഭൂമിക്കൊരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം മൂലം ഭൂമിയെ ശുദ്ധി ചെയ്ത് എടുത്തുവെങ്കിൽ ഇപ്പോഴുള്ള ഭൂമിയെ പാപമംഗലമായ അനുഭവത്തിൽ നിന്നും ദൈവ ശുദ്ധി ചെയ്തെടുത്ത് വിശുദ്ധന്മാർക്ക് നിത്യവാസം ചെയ്യുവാൻ ഒരുക്കിയെടുക്കും. അത് മുൻകൂട്ടി പത്രോസ് അപ്പോസ്തലൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു. 2 Petrus 3:7 ഇപ്പോഴത്തെ ആകാശം ഭൂമിയും അതേ വചനത്താൽ തീയ്ക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു. 10 കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും. ഭൂമിയും അതിൻ്റെ പണികളും എന്തുപോകും. അതിൻ്റെ 13 എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 107 സങ്കീർത്തനത്തിലെ അതിൻ്റെ 30 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചത്. 104:30
ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു, ഭൂമിയെ പുതുക്കിപ്പണിയുന്നു എന്നുള്ളൊരു വചനമാണ് അവിടെ കാണുന്നത്. അതായത് സാത്താൻ ലൂസിഫർ നശിപ്പിച്ചിട്ട ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിച്ച് അതിനുശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തോന്നാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് ആ വാഗ്ദത്ത ഭൂമിയിൽ ആക്കുവാൻ തുടങ്ങുള്ള കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇത് കേൾക്കുന്നുവെങ്കിൽ ദൈവത്തോടടുത്ത് വരിക, ആ വാഗ്ദത്ത ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിൽ അവകാശികളായിത്തീരുവാൻ തുടങ്ങണം. ദൈവം നമ്മളെക്കുറിച്ച് വരെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.